Hi all, welcome to Korean Pho. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു പുതിയ ഫുഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ഞാൻ മറന്നുപോയി. ന്യൂ വാട്സ് ന്യൂ ഫുഡ്സ് നെയിം? It's called bobjin. Bobjin. ചീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ആണ്. അപ്പം നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ ഗാ ചീൻ എന്ന് പറഞ്ഞാൽ, ചീൻ എന്ന് പറഞ്ഞാൽ ഫ്രൈ ആണ്. എന്താണ് ഒന്നും കൂടെ പറഞ്ഞാൽ, വാട്ട് വാസ് ദാറ്റ് അഗൈൻ? ബോബ്ജീൻ. 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 അപ്പൊ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ബോബ്ജീൻ. ഇതാണ്, ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുക. ഇത് വലിയ സംഭവമൊന്നുമില്ല. ഇത് ഇതിപ്പോൾ ഈ സാധനം കണ്ടില്ലേ, ഇത് റൈസ്, നമ്മുടെ അരിപ്പൊടി, അരിപ്പൊടിയും ഉപ്പും, വാട്ട് എൽസ് ന്യൂ? വാട്ട് എൽസ്? റൈസ്, റൈസ് ഫ്ലവർ, സോൾട്ട് ആൻഡ് വാട്ട് എൽസ്? സോ ഡിഫറെന്റ് സ്റ്റെപ്സ്. സോ റൈസ് ഫ്ലവർ, സോൾട്ട്, ആൻഡ് ദെൻ യു സ്റ്റീം ഇറ്റ്. Like you mix with water, then steam it. After steaming it, also put 2 spoon of oil. Okay. So after you steam it, you need to fry it. അപ്പം മച്ചാന്മാര് പുള്ളിക്കാരത്തി പറഞ്ഞത്, ഈ സാധനം ആദ്യം നമ്മുടെ അരിപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് എണ്ണയിടും, ചേർത്തിട്ട് കുഴച്ച് ഈ ഒരു ഫോമിലൊക്കെ ആക്കി എന്നിട്ട് അവരത് വേവിക്കും, സ്റ്റീം ചെയ്യും. ഓയിസ്റ്റർ സോസ് ദേ പുട്ട് ഇറ്റ് വെൻ ദേ സ്റ്റീം ഇറ്റ് ഓർ ആഫ്റ്റർ സ്റ്റീമിംഗ്? After steaming, they put oyster sauce, so that when you fry, you get the color. Okay. അപ്പോൾ ഇതാദ്യം ഞാൻ പറഞ്ഞ പോലെ അവർ സ്റ്റീം ചെയ്യും, ആ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് സ്റ്റീം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓയിസ്റ്റർ സോസ് മുക്കി പൊരിക്കും. മുക്കി പൊരിച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു കളർ കിടുന്നത്. കണ്ട ആ കളർ? കണ്ട കളർ സെറ്റപ്പ് അല്ലേ? ദേ ഇവിടെ ഞങ്ങൾക്ക് അവരതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സോയാ സോസും ചില്ലി സോസും തന്നിട്ടുണ്ട്. ആ പിന്നെ ഇപ്പം ഇതിനകത്ത് ഇതാണ് മെയിൻ സാധനം. അപ്പം ഇതിങ്ങനെ അവർ കുറേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഫ്രൈ ചെയ്യണതിന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് വെച്ചേക്കണ സാധനം എടുത്തിട്ട് അവരൊരു 2-3 മുട്ട പൊട്ടിച്ച് കലക്കി ഒഴിക്കും. എന്നിട്ട് അതിൻ്റെ മേളിലോട്ടാണ് ഈ സാധനം കുറേ അങ്ങോട്ട് പെറുക്കിയിട്ട് നമുക്ക് ഇതൊരു വലിയ ഷീറ്റ് പോലെ ആക്കി തരും. പിന്നെ ഈ സാധനം, ഇത് വേറെ ഒന്നുമല്ല, പഴുക്കാത്ത പപ്പായാണ്. പപ്പായ, ആ പപ്പായ ഷ്രെഡ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ മേളിലോട്ട് ഇട്ട് തരും. എന്നിട്ട് നമുക്കത് നൈസായിട്ട് അടിക്കാം. അപ്പോൾ ഞങ്ങളിതേ ഫുഡിലോട്ട് കിടക്കുകയാണ്. ഇത് നമ്മൾ ചോപ്പ് സ്റ്റിക്ക് വെച്ചാൽ കഴിക്കണത്. ഞാൻ ഫുഡ് എടുത്ത് വെച്ച് ഇനിയിപ്പോൾ പതിയെ കുറച്ച് സോസ് വയ്ക്കണമല്ലോ. രണ്ട് വഴിയുണ്ടെന്ന് പറയണം കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോസ് എടുത്ത് നേരെ ഇതിനകത്തോട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ എൻ്റെ വായിന്ന് വെള്ളം മതി, അല്ലെങ്കിൽ ഈ സാധനം നമ്മൾ അതിനകത്ത് കൊണ്ടുപോയി മുക്കിയിട്ട് തിന്നാം. എങ്ങനെ വേണേലും കഴിക്കാം. അപ്പൊ ഞാനിതൊന്നും ഡിപ്പ് ചെയ്ത് അവള് എന്തായാലും എടുത്ത് ക്യാമറ എടുത്ത് കൈ പിടിച്ച് ഒരു കാര്യം ചെയ്യ്, ഡിപ്പ് ചെയ്യാം. So take the rice flour, take a bit of the egg, and a bit of the papaya salad. Oh, വലിയ സെക്ഷൻ, വലിയൊരു വലിയൊരു ഇതാണ്ട, വലിയൊരു ഇതാണ്. ദേ കണ്ടാ വലിയ ഒരു. I cannot see. Eh. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നല്ല എന്താ പറയുക, പിടിയൊക്കെ അതിൻ്റെയൊക്കെ ഒരു പിടിയും ബീഫ് കറിയൊക്കെ കഴിക്കൂലേ? ബീഫ് ഉണ്ടായിരുന്നേ അടിപൊളിയാണ്. ഇതൊരു പരി പിടിയാണ്,
പക്ഷെ ഫ്രൈ ചെയ്ത പിടി ആ പിടിക്ക് ഒരു ടേസ്റ്റും ഉണ്ട്, അത് ആ ഓയിസ്റ്റർ സോസിന്റെ ടേസ്റ്റാണ്. പിന്നെ ആ പപ്പായ നല്ലൊരു ഫ്രഷ്നെസ് വരുന്നുണ്ട് നമ്മുടെ ആ ഫുഡിന്. അപ്പൊ നിങ്ങളെ ഞാൻ ഫുഡ് പരിചയപ്പെട്ടി പുതിയ തുറന്നു. What was that again? Bok chin. ഞാൻ ഇതിന്റെ പേരൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഈ സാധനം ഞാൻ ഇവിടെ നിന്ന് ഒരു മൂന്നാല് പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്ന ഒഴുകി ഈ സാധനം അവിടെ ഉണ്ടാക്കണമുണ്ട്. ഞാൻ വിചാരിച്ച് ആഹാ എന്നത് മേടിച്ച് നിങ്ങളെ ഇന്ന് കാണിച്ചേക്കാം വിചാരിച്ച്. അപ്പൊ ബോബ് ചീൻ കണ്ടില്ലേ? അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ചെറിയ ചെറിയ വീഡിയോ ആക്കാന്ന് വിചാരിച്ച് വെറുതെ വർത്താനമൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ പോരടിപ്പിക്കണ്ട. ഇത് ബോബ് ചീൻ നിങ്ങളെ പരിചയപ്പെടുത്തി. സ്ട്രീറ്റ് ഫുഡാണ്, വന്നാൽ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ എൻജോയ്, ബൈ.